നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സരിതയെപ്പോലുള്ളവർക്കും സരിതയിൽ നിന്ന് പണം വാങ്ങിയ മന്ത്രിമാർക്കുമാണ് കേരളത്തിൽ സുവർണകാലമെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിലെത്തിയ രോഗികൾക്ക് തളിക്കുളം സ്നേഹതീരത്തെ സായാഹ്നം നിറമുള്ള കാഴ്ചയായി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ എ ഐ ടി യു സി ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളികൾക്കല്ല, സരിതയെ പോലുള്ളവർക്കും സരിതയിൽ നിന്ന് പണം വാങ്ങിയ മന്ത്രിമാർക്കുമാണ് കേരളത്തിൽ സുവർണകാലമെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വ്യവസായങ്ങളും കൃഷിയും ഉമ്മൻചാണ്ടി സർക്കാർ തകർത്തു, അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഇപ്പോൾ സുവർണകാലമാണോ എന്ന് ആനത്തലവട്ടം ആനന്ദൻ ചോദിച്ചു. ഇത്രയും നാണം കെട്ട സർക്കാരും അഴിമതി ഭരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സരിതയെ കണ്ടിട്ടും കണ്ടില്ലെന്ന് കള്ളം പറയുന്ന മുഖ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നത്. നാലക്ഷരം അറിയുന്ന കുട്ടി പോലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം തുടരണമെന്ന് പറയില്ലെന്നും ആനന്ദൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ജാതി സംഘടനകളെ കൂട്ടുപിടിച്ച് ജയിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് ഇന്ന് സംഘർഷങ്ങൾ നിലനിൽക്കുന്നത്. ചെറുപ്പക്കാർക്ക് ജോലി നൽകാമെന്ന് മോഹിപ്പിച്ച് മോദി സർക്കാർ യുവാക്കളെ വഞ്ചിച്ചു. മോദി സർക്കാർ തൊഴിൽ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം കാണുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആനത്തലവട്ടം കൂട്ടിച്ചേർത്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് രാജൻ ചാറ്റുപറ അധ്യക്ഷനായിരുന്നു. കെ രാധാകൃഷ്ണൻ എം എൽ എ, പി കെ ഷാജൻ, യു പി ജോസഫ്, യൂണിയൻ ജനറൽ സെക്രട്ടറി കെ എ കുട്ടമണി, വൈ വൈ മത്തായി എന്നിവരും സംസാരിച്ചു. അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിലെത്തിയ രോഗികൾക്ക് തളിക്കുളം സ്നേഹതീരത്തെ സായാഹ്നം നിറമുള്ള കാഴ്ചയായി. പാലക്കാട്ടെ കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് രോഗികൾക്കായി സ്നേഹതീരത്ത് സായാഹ്ന സംഗമം ഒരുക്കിയത്. പാലിയേറ്റീവ് രംഗത്ത് 8 വർഷമായി പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിനോദയാത്രയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. തൃശൂർ മൃഗശാല സന്ദർശനത്തിനു ശേഷം 3 ബസ്സുകളിലായാണ് രോഗികൾ സ്നേഹതീരത്തെത്തിയത്. അരക്കിത്താഴെ തളർന്ന 35 പാരോപ്ലീജിയ രോഗികൾ 2 വാഹനങ്ങളിലായി ഇവർക്കുള്ള വീൽചെയറുകളും രോഗികളുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 140 പേർ സംഘത്തിലുണ്ടായിരുന്നു. രോഗികളെ വീൽചെയറിൽ കടലിന് അഭിമുഖമായാണ് ഇരുത്തിയത്. തളിക്കുളം ഡി എം സി മാനേജർ എ ജെ നേനയുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു. ടി എൻ പ്രതാപൻ എം എൽ എയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികൾക്കായി ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകൻ നൌഷാദ് തളിക്കുളവും കുടുംബവും രോഗികൾക്ക് ഉണ്ണിയപ്പവും നൽകി. പാരാപ്ലീജിയ രോഗികളുടെ പുനരധിവാസ കേന്ദ്രമായ സഹായ് രോഗികളുടെ സംഗമത്തിന് നേതൃത്വം നൽകി. ബസ് യാത്രയും കടൽ തീര കാഴ്ചയും ജീവിതത്തിൽ ആദ്യമാണെന്ന് രോഗികളുടെ മുഖഭാവം വ്യക്തമാക്കി. പ്രതീക്ഷയിലെ രോഗികൾ മുഴുവൻ പേരും സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഇടവേളയിലാണ് സ്നേഹതീരത്തെത്തിയത്. സോപ്പ്, സോപ്പ് പൊടി, ഫിനോയിൽ എന്നിവയുടെ നിർമ്മാണ വിപണനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം രോഗികളുടെ കുടുംബത്തിനാണ് പ്രതീക്ഷ നൽകുന്നത്. രോഗികൾക്കായി കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഗാനസന്ധ്യയും അവതരിപ്പിച്ചിരുന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ എ ഐ ടി യു സി ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സഹകരണ സംഘം ജീവനക്കാരുടെ സംഘടനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഈ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ എന്ന് പറയുന്ന ഈ സ്ഥാനം. സംഘടന അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് ഇതര ഘടക സമ്മേളനങ്ങൾ, താഴെതലത്തിലുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ജില്ലാ സമ്മേളനം നടത്തി സംസ്ഥാന സമ്മേളനം അടുത്ത ദിവസങ്ങളിലായിട്ട് ചേരാൻ വേണ്ടി പോവുകയാണ്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനാപരമായ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് കെ സി സി എ പോലെയുള്ള സംഘടനയിൽ ഇവിടെ ഇരിക്കുന്ന പല സഖാക്കളും പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ 2 മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാർ കെ സി സിയുടെ അംഗങ്ങളാണ്. സഖാവ് കെ വി വിനോദനും അതുപോലെ തന്നെ സഖാവ് പ്രസാദും വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളുടെ പാർട്ടി ചുമതലക്കാരായിട്ടുള്ള സഖാക്കളാണ്. അത് രണ്ടുപേരും പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ, ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്ന സഖാക്കൾ ഉൾപ്പെടെ പാർട്ടിയുടെ വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന
ധാരാളം ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ കോർപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ. അതുകൊണ്ട് തന്നെ കുറെ കൂടെ സംഘടനാപരമായ ഒരു പ്രവർത്തന രീതി നമ്മുടെ സംഘടനയ്ക്ക് കൈവരിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അത്രത്തോളം കൈവരിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം എ എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ, എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ, സി ചന്ദ്രബാബു തുടങ്ങിയവരും സംസാരിച്ചു. സ്കൂൾ പാചക തൊഴിലാളി സംഘടന ജില്ലാ പ്രവർത്തക യോഗം തൃപ്പയാറിൽ നടത്തി. കക്കായ് ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേരമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ പി തോമസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ്, ജില്ലാ സെക്രട്ടറി പി എം ഷംസുദ്ദീൻ, രാഘവൻ മുളങ്ങാടൻ, എ ജി മുകേഷ് തുടങ്ങിയവരും സംസാരിച്ചു. കേരള കർഷക സംഘം എഴുത്തിരുത്തി വില്ലേജ് കൺവെൻഷൻ കുട്ടമംഗലം എ എൽ പി സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ശക്തമായ ഒരു സംഘടനാ സംവിധാനം കൂടി നമുക്കുണ്ടാകണം. അതും ഇതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന്, വർത്തമാനകാലത്തെ പ്രത്യേക സ്ഥിതിഗതികളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ രീതിയിൽ കാർഷിക മേഖലയിൽ എന്തു മാറ്റം വരുത്തണം എന്ന് സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, കെ ജി സുഖദേവ്, ബൈന പ്രദീപ്, പ്രശോഭിതൻ മനപ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം ഏരിയ സമ്മേളനം ചന്ദ്രാപ്പിനിയിൽ നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി കെ സത്യശീലൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നും വേണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാ മതി, താനേ നടക്കും. ഒറ്റ വാക്ക് ഞാൻ പറയാ, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഇടപാടുകളും ഓൺലൈൻ സിസ്റ്റത്തിലാക്കാൻ പോവുക. അക്ഷയ പോയാൽ കാര്യം നടക്കും. ആ ലെവലിലേക്ക് ഇന്നലത്തെ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രഖ്യാപനം അല്ല. ഇല്ലേ, ഏരിയ പ്രസിഡന്റ് കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പ്രഭ കേരളീയൻ സംഘടനയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ടി കെ ദാസൻ, ട്രഷറർ കെ കെ പ്രകാശൻ, ഇ പി ജെയിംസ്, ടി എം ബാലൻ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ കെ ടി എ അംഗങ്ങൾക്കുള്ള സ്വീകരണവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു. പുതിയ ഭാരവാഹികളായി ടി എം ബാലനെ പ്രസിഡന്റായും ടി കെ ദാസനെ സെക്രട്ടറിയായും കെ ആർ പ്രകാശനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. എം പി ധർമ്മബാലൻ മുനപ്പിലിൻ്റെ ഉറവിടം തേടി എന്ന നോവൽ പ്രകാശനം ചെയ്തു. എഴുത്തിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ അശോകൻ ചെരുവിൽ പുസ്തകം പ്രകാശനം ചെയ്തു. വളരെ സവിശേഷമായ ഒരു കാലത്തിലൂടെ കടന്നുപോന്ന വ്യക്തി എന്നുള്ളതിലെ അദ്ദേഹത്തിന്റെ ഇവിടെ പിന്നിൽ നിന്ന് സംസാരിക്കരുത്. കടന്നുപോകുന്ന ഒരു വ്യക്തി എന്നുള്ളതിലെ പിന്നാലെ വന്ന തലമുറയിൽപ്പെട്ട എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ളതാണ്, ഈ നാടിനെ ഒക്കെ തന്നെ അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിച്ച് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ട് വല്ലതൊക്കെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ളതിൽ കുറച്ചൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യത്തോട് കൂടി അദ്ദേഹം എന്തെങ്കിലും ഒക്കെ എഴുതിയാൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ വളരെയേറെ പ്രേരിപ്പിക്കാറ്. അദ്ദേഹത്തോട് പറയാറുണ്ട്, മലയാളം എഴുതണം, ഓർമ്മക്കുറിപ്പുകളായിട്ട് എഴുതണം എന്നാണ് പറയാറ്. പക്ഷേ രണ്ട് പുസ്തകം കഴിയുമ്പോൾ അദ്ദേഹം കുറെ കൂടി പ്രസിദ്ധമായിട്ടുള്ള ഒരു സാഹിത്യ എഴുത്തുകാരനും മാള സർക്കിൾ ഇൻസ്പെക്ടറുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തകം പരിചയപ്പെടുത്തി. എം എൻ ഗുണവർദ്ധനൻ ഐ എ എസ് പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കെ യു അരുണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗോകുലം ഗോപാലൻ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് എ വി സതീശൻ, പഞ്ചായത്ത് മെമ്പർമാരായ പി എസ് സൈനുദ്ദീൻ, അമ്പിളി പ്രിൻസ്, കാട്ടൂർ പോംപയെ സെയിൻറ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ വി കെ സജീവൻ, കെ ജി സുഖദേവ് തുടങ്ങിയവരും സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൈപ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി.
നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി മഞ്ജുല അരുണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന വിദേശ സമ്മേളനങ്ങളാണ് നടന്നു വരുന്നത്. അത് നമ്മുടെ ഇന്ത്യയ്ക്ക് ഏഴെണ്ണം കഴിഞ്ഞു. ഇത് ഏഴാമത്തതാണ്. 9th മുതലേ വരുന്നത്. അതിനുശേഷം തകർക്കുള്ളൂ. ബാക്കിയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് സമ്മേളനം നടത്താൻ കഴിയും. ധാരാളം ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, വളരെ അപകടകരമായ കാലഘട്ടമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീകൾ കൂട്ടം കൂട്ടമായി ഇതുമാതിരിയുള്ള എല്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മനസ്സിലാക്കുന്നു. കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സിന്ധു അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, നളിനി, ലക്ഷ്മിക്കുട്ടി, സരള, വസന്ത മഹേശ്വരൻ തുടങ്ങിയവരും സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 10th ward വാർഡ് വികസന സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് അംഗം ഗീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ, അംഗൻവാടി വർക്കർ കോമള സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് വിവിധ പെൻഷൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. ഇടവേള